നിക്ഷേപ തട്ടിപ്പുകാരൻ പ്രവീൺ റാണയുടെ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 200 കോടിയിലധികം രൂപ ചിട്ടിത്തട്ടിപ്പിലൂടെ തട്ടിയ പ്രവീൺ റാണ സിനിമാമോഹികളായ നിരവധി പേരെ വഞ്ചിച്ച വിവരങ്ങളാണ് പുറത്തു വന്നത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ വ്യാജ ഓഡീഷൻ നടത്തിയും പ്രവീൺ റാണ യുവാക്കളിൽ നിന്ന് കോടികൾ തട്ടിയതായാണ് പുതിയ വാർത്ത. തൃശൂർ പുത്തമ്പള്ളിക്ക് സമീപം കൈപ്പുള്ളി കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനം തുറന്ന് 2014 പ്രവീൺ റാണ ഒരു ഓഡീഷൻ നടത്തി. 1000 നായികമാരും 1001 നായകന്മാരും എന്ന് പേരിട്ട സിനിമയിലേക്കാണ് എന്ന് പറഞ്ഞാണ് താരങ്ങളെ തേടിയത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മക്കൾക്ക് മാത്രം താരങ്ങളായാൽ മതിയോ, സാധാരണക്കാരായ നിങ്ങൾക്കുമാകേണ്ടേ എന്നായിരുന്നു പരസ്യം. ഏത് പ്രായത്തിലുള്ളവർക്കും അവസരമുണ്ടെന്നും പരസ്യത്തിലുണ്ടായിരുന്നു. റാണ തന്നെയാണ് ഓഡീഷൻ നടത്തിയതും. ഒരു ദിവസം 500 പേർ വീതമെത്തി. രജിസ്ട്രേഷൻ ഫീസായി 500 രൂപയും സിനിമയിൽ അവസരം ഉറപ്പാക്കുന്നതിന് 20,000 രൂപയും വാങ്ങി. കരാറുണ്ടാക്കുന്നതിനായി ഒന്നും എഴുതാത്ത മുദ്രപത്രത്തിൽ ഒപ്പിട്ടും വാങ്ങി. സിനിമയിൽ അവസരം കിട്ടാതായതോടെ 20,000 രൂപ തിരികെ ആവശ്യപ്പെട്ടവരെ ഒന്നും എഴുതാത്ത മുദ്രപത്രം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പ്രവീൺ റാണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സേഫ് ആൻഡ് സ്ട്രോങ് സ്ഥാപനങ്ങളിലൂടെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രവീൺ റാണ സ്ഥാപനത്തിലേക്ക് നിക്ഷേപം എത്തിക്കാൻ ജീവനക്കാരെ നിർബന്ധിച്ചു. നിക്ഷേപം എത്തിക്കാത്തവരെ പിരിച്ചുവിട്ടു. തൃശൂരിലെ പ്രധാന ഓഫീസിൽ 120 ജീവനക്കാരുണ്ടായിരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ വെറും 12 പേരായി ചുരുങ്ങി. ജോലി പോകുമെന്ന് ഭയന്നും സമ്മർദ്ദം കാരണവും നിക്ഷേപം എത്തിച്ചവരാകട്ടെ റാണ അറസ്റ്റിലായതോടെ പ്രശ്നത്തിലുമായി. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ് ജീവനക്കാരിൽ പലരും നിക്ഷേപം സ്വീകരിച്ചത്. ഇങ്ങനെ നിക്ഷേപം സ്വീകരിച്ചവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴപ്പത്തിലാണ്. ഇവരിൽ പലരും പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ ഞാൻ ക്യാഷ് ഇടുന്നത്. അവൾ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറയണേക്കാളും മുന്നേ എൻ്റെ ഫ്രണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവളെ വിശ്വസിച്ചു, നമുക്ക് പണം പോയി. അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചത്. അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇപ്പം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു നിക്ഷേപം ആവുമല്ലോ. നമുക്കൊരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് വരും, നമ്മുടെ സാമ്പത്തികം ഒക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇട്ടത്. ഇട്ട് ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്കൊരു വിശ്വാസം വരാനായിരിക്കണം. അവർ കൃത്യമായിട്ടൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊറോണ ടൈമിൽ ഭയങ്കര ഡിലേ വന്നു. പിന്നെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു, ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. കാരണം നമ്മുടെ പൈസയാണ് അവിടെ കിടക്കുന്നത്. ഒരു കുറേ ഡിലേ വന്നപ്പോൾ ഞാൻ വിളിച്ച് റിയാസ് രാജീവ് അവരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ റിയാസ് എനിക്ക് ഡിസംബർ 11 2021 ഡിസംബർ 11 എനിക്ക് 45,500 എൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അവർ ഇൻട്രസ്റ്റ് അല്ല, ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയണത്. ജീവനക്കാർ വഴി നിക്ഷേപം നൽകിയ പലർക്കും പ്രവീൺ റാണ ആരാണെന്ന് പോലും അറിയുമായിരുന്നില്ല. പ്രവീൺ റാണ അറസ്റ്റിലായതോടെയാണ് തങ്ങളെ വഞ്ചിച്ച പ്രവീൺ റാണ ഇതാണെന്ന് പലരും അറിയുന്നത് തന്നെ. പ്രവീൺ റാണയുടെ തട്ടിപ്പിൻ്റെ പുതിയ കഥകൾ വരും ദിവസങ്ങളിലും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.